Hi, this is Asinausen and welcome to my channel. Natil Kalyanam. Nammal valare simple ay just kochu products mathram use cheythu skin care and namukku athyavashyathinulla products mathram use cheythu simple makeup look create cheyyam. So first nanoda toner aanu use cheynadi good vibes rose glow toner. എൻ്റെ ഫേസിൽ ഓൾറെഡി റെഡ്നെസ് ഉണ്ട്. സോ നമ്മളുടെ ഈ ടോണർ ആ റെഡ്നെസ് ഇൻക്രീസ് ആവാതെ സ്കിൻ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഒരു ഫേസ് കെയർ റുട്ടീനാണ്. ഇത് മമ്മായത്ത് സ്കിൻ ഇല്യൂമിനേറ്റ് ഫേസ് സിറം വിത്ത് വിറ്റമിൻ സി ആൻഡ് ടർമറിക്. ഫേസ് ക്ലെൻസ് ചെയ്ത ശേഷം നെക്സ്റ്റ് പ്രോസസ്സ് ടോണർ. സോ ടോണർ കഴിഞ്ഞതിന് ശേഷം അത് അപ്ലൈ ചെയ്ത് കംപ്ലീറ്റ് അബ്സോർബ് ആയതിന് ശേഷം അറ്റ്ലീസ്റ്റ് 5 to 10 minutes കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പ്രൊഡക്റ്റ്. സോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ സിറം. നിങ്ങൾ നോർമൽ യൂസ് ചെയ്യാൻ നിങ്ങളുടെ ഫേസ് ക്രീംസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്ലെൻസിങ് ടോണർ ആൻഡ് മോയ്സ്ചറൈസർ വളരെ ഇമ്പോർട്ടൻറ്റ് 3 steps ആണ്. ഇതാണ് നമ്മുടെ സി ടി എം പ്രോസസ്സ്. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അമ്മയത്ത് വിറ്റമിൻ സി സിറം അപ്ലൈ ചെയ്ത് അറ്റ്ലീസ്റ്റ് 5 minutes എങ്കിലും കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാവൂ. ഇത് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവാൻ കുറച്ച് ടൈം എടുക്കും. സോ നെക്സ്റ്റ് നമ്മളിവിടെ ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാം. ബയോട്ടിക് അഡ്വാൻസ്ഡ് ആയുർവേദ ബയോ പ്ലംപിംഗ് ലിപ്പാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ 2 days ആയിട്ട് ഇവിടെ മഴയുണ്ട് എങ്കിലും നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സോ സ്കിൻ കെയർ റൊട്ടീനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് സി ടി എം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ 365 days അപ്ലൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. സോ ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലാക്മി സൺ എക്സ്പേർട്ട് SPF 50 PA++ അടങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. എല്ലാ സ്കിൻ ടൈപ്സിനും സ്യൂട്ടബിൾ ആവുന്ന ഒരു അൾട്രാ മേറ്റ് സൺസ്ക്രീനാണിത്. സൺസ്ക്രീൻ ഒരിക്കലും നിങ്ങൾ കുറച്ച് മാത്രം അപ്ലൈ ചെയ്യരുത്. ആവശ്യത്തിന് അപ്ലൈ ചെയ്യണം, ബട്ട് അപ്ലൈ ചെയ്യുന്ന രീതി കറക്റ്റായിരിക്കണം. സോ ഫസ്റ്റ് സൺസ്ക്രീൻ നമ്മുടെ ഫേസിൽ കുറച്ച് ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് സൺസ്ക്രീൻ നമുക്ക് ഫേസ് മുഴുവൻ ആദ്യം സ്പ്രെഡ് ചെയ്യുക. അതിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫിംഗേഴ്സ് മാത്രം യൂസ് ചെയ്ത് നമ്മുടെ ഫോർ ഹെഡിന് നമ്മൾ സൺസ്ക്രീൻ നല്ലപോലെ സ്വൈപ്പ് ചെയ്യാൻ തുടങ്ങുക. ഇതുപോലെ അപ്ലൈ ചെയ്യണം. സൺസ്ക്രീൻ നമ്മുടെ ഫേസിൽ ഈവൻ കോർണറിലും നല്ലപോലെ അപ്ലൈ ചെയ്യണം. കോർണർ മീൻസ് നമ്മുടെ നോസിൻ്റെ 2 sides ഫിംഗേഴ്സ് യൂസ് ചെയ്ത് പ്രസ് ചെയ്ത് അപ്ലൈ ചെയ്യണം. സൺസ്ക്രീൻ നിങ്ങൾ കുറച്ച് കൂടുതൽ പ്രൊഡക്റ്റ് എടുത്ത് ഇത് അപ്ലൈ ചെയ്യാൻ കറക്റ്റാവുന്നില്ല, മൊത്തം സ്പോയിലായി എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീലിംഗ് വരുന്നതെങ്കിൽ, നിങ്ങൾ ആദ്യം കുറച്ച് സൺസ്ക്രീൻ മാത്രം എടുത്ത് അപ്ലൈ ചെയ്യാവൂ. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ റീ അപ്ലൈ ചെയ്യാം. ഇയർസ് ഫേസ് നെക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സോ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നാട്ടും പുറത്ത് കല്യാണമാണ്, അധികം മേക്കപ്പ് ഒന്നും ആവശ്യമില്ല. നെക്സ്റ്റ് ഞാനിവിടെ സ്വിസ് ബ്യൂട്ടി ഷൈനി പേൾ വാട്ടർ ഡ്രോപ്പ് ബ്ലെമിഷ് ബാം BB ഫൗണ്ടേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ജസ്റ്റ് ഈ പ്രൊഡക്റ്റ് കുറിച്ചറിയണമെങ്കിൽ അതും ചെക്ക് ചെയ്ത് നോക്കൂ. ഈ ബ്ലെമിഷ് ബാമിൻ്റെ ഷെയ്ഡ് 03. സോ ഇത് ബ്യൂട്ടി ബ്ലെൻഡർ ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതുപോലെ തന്നെ അപ്ലൈ ചെയ്യാം. സ്വിസ് ബ്യൂട്ടി BB ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ആൻഡ് ഇത് സെറ്റ് ചെയ്യാൻ ഞാൻ LA കളർ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. സോ നാട്ടുംപുറത്ത് കല്യാണമായതുകൊണ്ട് AC ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഫാൻ മാത്രമേ ഉണ്ടാവും, അതെല്ലാവർക്കും അറിയും. സോ നമ്മുടെ ഫൗണ്ടേഷൻ ആൻഡ് നമ്മുടെ മേക്കപ്പ് നമുക്ക് ലോങ് ടൈം സെറ്റ് ചെയ്യാനാണ് ഞാനിവിടെ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് ഞാൻ ഈ BB ഫൗണ്ടേഷൻ ലോക്ക് ചെയ്യുന്നത്. സി ടി എം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ BB ഫൗണ്ടേഷൻ മാത്രം അപ്ലൈ ചെയ്ത് അതിനുശേഷം കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത പ്രോഡക്റ്റ്സ് സെറ്റ് ചെയ്യാനായി ഞാനിവിടെ സ്വിസ് ബ്യൂട്ടി ഓയിൽ 2-in-1 കൺട്രോൾ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റ് ഓൾറെഡി ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. 0 to light medium ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് മെഹന്തി നൈറ്റ് മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തിരുന്നു. സോ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, അതും വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കും. സോ AC ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് നമ്മുടെ BB ഫൗണ്ടേഷൻ ലോക്ക് ചെയ്തത്. ആൻഡ് ഇൻ കേസ് കറണ്ട് ഇല്ല, ഫാനും ഇല്ലെങ്കിൽ അതിനാണ് നമ്മൾ സ്വിസ് ബ്യൂട്ടി ഓയിൽ കൺട്രോൾ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തത്. സോ ഈ മെത്തഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്മൈലി ലൈൻസ് കവർ ചെയ്യാനാണ് ഞാൻ ഈ മെത്തഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഐബ്രോസ് ഫിൽ ചെയ്യുക. ഐബ്രോസ് ഫിൽ ചെയ്യാനാണ് ഞാനിവിടെ വെറ്റൻ വൈൽഡ് അൾട്രാ മേഡ് ബ്രോ കിഡ് E963 ആഷ് ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റും ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ഐബ്രോസ് ഫിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതിലെ ബ്രഷ്
ആൻഡ് സ്പൂലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബ്രഷ് അവൈലബിൾ ആണ്. സോ ആദ്യം സ്പൂലി യൂസ് ചെയ്ത് ബ്രഷ് നമ്മുടെ നാച്ചുറൽ ഐബ്രോസ് ഒന്ന് കോം ചെയ്യുക. അതിനുശേഷം ബ്രഷ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ്, ഇതിൽ ടു ബ്രൗൺ ഷേഡ്സ് അവൈലബിൾ ആണ്, ഡാർക്ക് ആൻഡ് മീഡിയം, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യുക. ആൻഡ് ഇതിൽ തന്നെ സെറ്റിംഗ് വാക്സ് ക്രീം അവൈലബിൾ ആണ്. സോ സ്പൂലി ജസ്റ്റ് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് റൗണ്ട് ചെയ്ത് നിങ്ങൾ അത് യൂസ് ചെയ്ത് നമ്മൾ ഫിൽ ചെയ്ത ഐബ്രോസ് നമുക്കത് സെറ്റ് ചെയ്തിട്ടെടുക്കുക. സോ എന്നെ പോലെ ഐബ്രോസ് തനിയെ ത്രെഡ് ചെയ്യുന്നവരെങ്കിൽ ഇടയ്ക്ക് ബ്യൂട്ടി പാർലർ പോയി ചെയ്യും, എങ്കിലും ഓൾമോസ്റ്റ് ഞാൻ തനിയാണ് ചെയ്യാറ്. സോ നിങ്ങളുടെ ഐബ്രോസ് എക്സ്ട്രാ നിങ്ങൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൗഡർ യൂസ് ചെയ്ത് ഐബ്രോസ് ആ ഗ്യാപ്പ് ഒന്ന് ഫിൽ ചെയ്തിട്ടെടുക്കുക. നെക്സ്റ്റ് ഇന്ന് കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്യുക. അതിനെ ഞാനിവിടെ എത്രിതം ലിപ് ചീക്ക് ടിൻറ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് 2 drops മാത്രം മതി ഈ പ്രൊഡക്റ്റ്. 2 cheeks നാച്ചുറൽ ബ്ലഷ് കളർ റെഡിയായി. റിയലി ബ്ലഷർ ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നാട്ടുമ്പുറത്ത് കല്യാണം ആയതുകൊണ്ട് ബ്ലഷിൻ്റെ ആവശ്യമൊന്നുമില്ല. സോ ഞാനിവിടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നത് നൈക്ക ബ്ലാക്ക് മാജിക് കാജലാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ ലോവർ ലാഷസിൽ ആദ്യം നമുക്ക് ഈ കാജൽ അപ്ലൈ ചെയ്യാം. ഇന്നർ കോർണർ ടു ഔട്ടർ കോർണർ കുറച്ച് ഡാർക്ക് ഷെയ്ഡായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഡാർക്ക് ഷെയ്ഡ് മീൻസ് തിൻ ലെയറായിട്ടല്ല, കുറച്ച് തിക്ക് ലെയറായിട്ടാണ് ഞാനിവിടെ ഈ കാജൽ അപ്ലൈ ചെയ്യുന്നത്. സോ ലാസ്റ്റ് ഞാനൊരു 3 videos പോസ്റ്റ് ചെയ്തിരുന്നു. മീൻസ് ഒരു യൂട്യൂബർ ആവാനുള്ള സ്വപ്നം കൊണ്ട് മാത്രം പർച്ചേസ് ചെയ്ത പ്രൊഡക്ട്സ്. സോ ആ വീഡിയോ കണ്ടു കഴിഞ്ഞവർക്ക് തോന്നുന്നുണ്ടാവും ഇത്രയും പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്ത് ജസ്റ്റ് ഒരു കല്യാണത്തിന് പോവാണ് ഇത്രയും സിമ്പിൾ പ്രൊഡക്ട്സ് ആണോ എന്ന് തോന്നും. ബട്ട് നമ്മൾ പോകുന്ന കല്യാണത്തിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് വേണം എപ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്യാൻ. സോ വളരെ ലൈറ്റായി നമുക്കൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യാം. നൈക്ക 50 mL ലിപ്സ്റ്റിക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് വളരെ ന്യൂഡ് കളറാണ്. സോ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പാണ് ഞാനിവിടെ ജസ്റ്റ് ലോവർ ലാഷസിൽ മാത്രം കാജൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം നൈക്കയുടെ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മളെപ്പോഴും ലിപ് ലൈനർ ഡ്രോ ചെയ്ത ശേഷമാണ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുക. ഇന്ന് ഞാനിവിടെ കുറച്ച് ഡിഫറെൻ്റായി ആദ്യം ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു, അതിനുശേഷം ലിപ് ലൈനർ. സ്വിസ് ബ്യൂട്ടി ബോൾഡ് മേറ്റ് ലിപ് ലൈനർ, ഇതിൻ്റെ ഷെയ്ഡ് റോയൽ റെഡ് 01 ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇത് അപ്ലൈ ചെയ്ത് നമ്മൾ ലിപ് ലൈനറെ ഡ്രോ ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്തിട്ടെടുക്കുക, സൈഡ്സ് മാത്രം, നമ്മുടെ ലിപ്സ് മുഴുവനല്ല, സൈഡ്സ് മാത്രം ഫിൽ ചെയ്തിട്ടെടുക്കുക. നമ്മുടെ നാച്ചുറൽ ലിപ്സിന് എക്സ്ട്രാ പ്ലംപിങ് എഫക്റ്റ് നൽകാനായിട്ടാണ് ഞാൻ ആദ്യം ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത ശേഷം ലിപ് ലൈനർ യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ചെയ്യാൻ നമ്മൾ എങ്ങനെ സെറ്റിംഗ് സ്പ്രേ മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഞാനിവിടെ സിസ് ബ്യൂട്ടി 01 കളർ ചേഞ്ച് ജെൽ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഐ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ലോവർ ലാഷസിൽ ആദ്യം ഞാൻ നൈക്ക ബ്ലാക്ക് മാജിക് കാജൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ലാക്മി ഐക്കോണിക് ഇൻസ്റ്റാ കൂൾ കാജലാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പർ ലാഷസിൽ സെയിം ലൈക്ക് നമ്മൾ ഐലൈനർ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം കോട്ടൺ ബഡ്സ് യൂസ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത കാജൽ ജസ്റ്റ് ഒന്ന് സ്മച്ച് ചെയ്തിട്ടെടുക്കുക. ഇന്നർ കോർണർ ടു ഔട്ടർ കോർണർ നമ്മളിതുപോലെ ഒന്ന് സ്മച്ച് ചെയ്തെടുക്കുക. ഐലൈനർ ഡ്രോ ചെയ്ത ലുക്ക് ആൻഡ് കാജൽ അപ്ലൈ ചെയ്ത് ഐലൈനർ പോലെ കാജൽ അപ്ലൈ ചെയ്ത് അത് സ്മച്ച് ചെയ്ത് ജസ്റ്റ് ബഡ്സ് മാത്രം യൂസ് ചെയ്ത് ഇതുപോലെ സ്മച്ച് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് ഒന്നും എടുത്തിട്ടില്ല, ബട്ട് നമ്മൾ വിങ്ഡ് ഐലൈനർ ലുക്ക്, ഫേക്ക് വിങ്ഡ് ഐലൈനർ ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ ഔട്ടർ ലുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മച്ച് ചെയ്യുകയാണ്. സോ ഫേക്ക് ഐലാഷസ് ഒന്നുമില്ല, നാച്ചുറൽ ലാഷസ് ജസ്റ്റ് ഒന്ന് മസ്കാര ചെയ്യുക. അതിനായി ഞാൻ ഇന്നിവിടെ സ്വിസ് ബ്യൂട്ടി സ്നാപ്ഷോട്ട് ലാഷ് ലുക്ക് റെഡി മസ്കാര ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പർ ലാഷസിൽ നമ്മൾ എങ്ങനെയാണ് മസ്കാര അപ്ലൈ ചെയ്തത് അതുപോലെ തന്നെ ലോവർ ലാഷസിലും നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുക. ഈ വീഡിയോയിൽ ഒരു പാർട്ട് സ്കിപ്പായിട്ടുണ്ട്, മീൻസ് അത് റെക്കോർഡ് ആയിട്ടില്ല. ഞാൻ ബ്ലൂ ഹെവൻ പ്രൈമർ അപ്ലൈ ചെയ്തിരുന്നു, മീൻസ് ടോണർ അപ്ലൈ ചെയ്ത ശേഷം മമയർത്ത് വിറ്റമിൻ സി സിറം, അതിനുശേഷം ലാക്മി സൺസ്ക്രീൻ, അതിനുശേഷമാണ് ഞാൻ ബ്ലൂ ഹെവൻ പ്രൈമർ അപ്ലൈ ചെയ്തത്. ബ്ലൂ ഹെവൻ പ്രൈമർ അപ്ലൈ ചെയ്ത ശേഷമാണ് സ്വിസ് ബ്യൂട്ടി BB ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തത്. സോ അധികം മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നാട്ടുമ്പുറത്ത് കല്യാണം. നാട്ടുമ്പുറത്ത് കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയും നമ്മൾ മേക്കപ്പ് ചെയ്തു പോയി കഴിഞ്ഞാൽ കല്യാണ പെണ്ണിന് കുറച്ചും നമ്മളായിരിക്കും കൂടുതൽ കാണുന്നത്. സോ വളരെ സിമ്പിളായി നമ്മൾ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായി ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.